അന്നും എസ് എഫ് ഐ ഒക്കെ വളരെ ജയിച്ച് നമ്മുടെ കേരളത്തിലുടനീളം എസ് എഫ് ഐ ശക്തമായ കാലത്തും എസ് എഫ് ഐക്ക് പ്രവേശിക്കാൻ പറ്റാത്ത കുറേ കോളേജുകളുണ്ടായിരുന്നു. ഉദാഹരണത്തിന് ഇപ്പോൾ ഇവിടെ നമ്മുടെ തുമ്പ സെൻറ്റ് സേവിയേഴ്സ് കോളേജ്, അതേപോലെ തന്നെ നമ്മുടെ തിരുവനന്തപുരത്ത് തന്നെയുള്ള നമ്മുടെ അല്ല എം ജി കോളേജ് കുഞ്ഞിഷ്ണു നാടാരുടെ അവിടെ കാഞ്ഞിരംകുളം കോളേജ്, എം ജി കോളേജിലും സംഘർഷം ഉണ്ടായിരുന്നു. പക്ഷേ ഈ തുമ്പയിലും കാഞ്ഞിരംകുളത്തും തിരുവനന്തപുരത്ത് കയറാൻ പറ്റില്ല. ഇവാനിയസ് കോളേജിൽ പിന്നെയും ഇത്രയും പ്രശ്നമില്ല, ജയിക്കില്ല എന്ന് മാത്രമേ ഉള്ളൂ, അവിടെയും പ്രശ്നം തന്നെയാണ്. അതുപോലെ തന്നെ ഇപ്പോൾ ക്രിസ്ത്യൻ മാനേജ്മെൻറ്റ് കോളേജുകളിൽ പ്രത്യേകിച്ചും കയറാം. അതിലൊന്നാണ് താങ്കൾ പറഞ്ഞ കൊട്ടാരക്കര കോളേജ്, അവൻ പത്തനാപുരം അത്തനേഷ്യസ്, അതും അങ്ങനെയുള്ള സോറി സെൻറ്റ് സ്റ്റീഫൻസ്, പിന്നെ പാലാ സെൻറ്റ് തോമസ്, അരിവിത്ര കോളേജ്, അതുപോലെ തന്നെ കാഞ്ഞിരപ്പള്ളി കോളേജ്, ഇവിടെയൊക്കെ വളരെ ബുദ്ധിമുട്ടുള്ള സ്ഥലങ്ങൾ. അപ്പം ഞങ്ങൾ ഭാരവാഹികളായിരുന്ന സമയത്ത് അങ്ങനെ ഒരു കോളേജ് പാടില്ലല്ലോ എന്ന് പറഞ്ഞ് ഞാൻ തന്നെ അതിൻ്റെ ഒരു മുൻകൈയിൽ സെക്രട്ടറി എന്നുള്ള നിലയ്ക്ക്, അതുപോലെ പി ശശിയുടെ നേതൃത്വത്തിലൊരു ടീം, അങ്ങനെ ഞങ്ങൾ ഇടിച്ച് കയറുകയാണ്. അപ്പോൾ ചില സ്ഥലത്ത് ഇത് ഞാൻ ഈ സംഭവം ഞാൻ ഓർക്കുന്നില്ല, പക്ഷെ ഞാൻ പരാജയപ്പെട്ടു എന്ന് പറഞ്ഞ് അതിനി വേണ്ട എന്ന് പറഞ്ഞൊരു സ്ഥലം പുന്നപ്രയാണ്. പുന്നപ്രയിലെ പോളിടെക്നിക്ക് അവിടെ അത് വി എസ് നോക്കിയിട്ട് പോലും നടക്കാത്തൊരു ഒരു സംഗതിയാണ്. പക്ഷേ മിക്ക സ്ഥലത്ത് കൊട്ടാരക്കരയെ പിന്നെ നമ്മൾ പിടിച്ച് കയറിയാണ്.